ഗതാഗത മന്ത്രിയും എൻസിപിയുടെ മുതിർന്ന നേതാവുമായ എ കെ ശശീന്ദ്രനാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. സ്വാഗതം. നമസ്കാരം. ഈ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കെ മാണി സി കാപ്പൻ പാർട്ടി വിട്ടുപോയത് എൻ സി പിയെ ദുർബലമാക്കിയിട്ടുണ്ടോ? മാണി കാപ്പൻ പാർട്ടി വിട്ട് പോകരുത് എന്നാണ് ഞങ്ങളൊക്കെ, പോകേണ്ടതില്ലായിരുന്നു എന്നാണ് ഞങ്ങളൊക്കെ അഭിപ്രായം. കാരണം മുന്നണികളുടെ ബലാബലങ്ങളിൽ മാറ്റം വരുമ്പോൾ അതനുസരിച്ചുള്ള മാറ്റം എല്ലാ പാർട്ടികളിലും പ്രതിഫലിക്കും. അതിൻ്റെ ഗുണഭോക്താക്കളാവുക മാത്രമല്ല പ്രയാസങ്ങൾ പങ്കുവെക്കുകയും വേണം. ഈ ഒരു വിശാലമായ രാഷ്ട്രീയ നിലപാട് അദ്ദേഹത്തെപ്പോലെ പരിണിതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്നുണ്ടാകുമെന്നാണ് ഞങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചത്. അങ്ങനെ സംഭവിച്ചതിൽ ഞങ്ങൾക്ക് പ്രയാസമുണ്ട്. പാർട്ടിയിൽ നിലവിലുള്ള ഒരു ഘടകത്തെയും സ്വാധീനിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് പാർട്ടിക്ക് സംഘടനാ ദൗർബല്യമുണ്ടായി എന്ന് ഒരിക്കലും പറയാൻ സാധിക്കുകയില്ല. സംഘടനാ ദൗർബല്യം ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ശക്തി പ്രകടനം നമ്മളെല്ലാം കണ്ടതാണ്. അദ്ദേഹത്തിന് അത്രയധികം അണികളുണ്ടോ? പാലായല്ലോ. അതിനെപ്പറ്റി ഇനിയിപ്പോൾ ഞാൻ പറയുന്നില്ല. കാരണം കേരളത്തിലെ 14 ജില്ലകളിലുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വന്തം ജില്ലയായ കോട്ടയത്ത് അദ്ദേഹം നോമിനേറ്റ് ചെയ്ത് വെച്ചൊരു പ്രസിഡന്റിനെ മാത്രമാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. ഇന്നലെ സംസ്ഥാന നിർവാഹക സമിതിയായിരുന്നു മിനി അന്ന്. നിർവാഹക സമിതിയിലെ അംഗങ്ങളായ പ്രത്യേക ക്ഷണിതാക്കൾ, പോഷക സംഘടനയുടെ പ്രസിഡന്റുമാർ, ജില്ലാ പ്രസിഡന്റുമാരെല്ലാം കൂടി 87 പേരാണുള്ളത്. 7 പേർ മാത്രമാണ് കാപ്പൻ്റെ കൂടെ പോയിട്ടുള്ളത്. സംസ്ഥാന ഭാരവാഹികളിൽ സംസ്ഥാന കമ്മിറ്റിയുടെ ട്രഷറർ ബാബു കാർത്തികേയനും ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായ സലീം ബി മാത്യുവാണ് പോയത്. ബാക്കിയെല്ലാവരും എൻ സി പിയിൽ ഉറച്ചു നിൽക്കുകയും എൽ ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളതെല്ലാം അവകാശവാദങ്ങളാണ്. അതിനൊരു ഉദാഹരണം കൂടി പറയാം. അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം കേന്ദ്ര നേതൃത്വത്തിൻ്റെ മൗനാനുവാദത്തോടു കൂടിയാണെന്ന് പലവട്ടം അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു. പക്ഷെ ഒടുവിൽ നമുക്ക് ബോധ്യപ്പെട്ടത് എന്താണ്? നേരത്തെ ഉണ്ടായിരുന്നൊരു ചിന്ത, ഞാനുൾപ്പെടെ കുറേ പേർ പാർട്ടി വിട്ടു പോകുന്നതായിരുന്നു. മാണി കാപ്പൻ ഉൾപ്പെടെയുള്ളവർ ഔദ്യോഗിക പക്ഷമായി ദേശീയ ഘടകത്തിൻ്റെ ഭാഗമായി തുടരുന്നതായിരുന്നു. എന്താ സംഭവിച്ചത്? അപ്പോൾ മാധ്യമങ്ങളിലൂടെ അദ്ദേഹം നടത്തുന്ന പലതരം പ്രചരണങ്ങളിൽ ഒന്ന് മാത്രമാണ് ഈ പറഞ്ഞ അവകാശവാദങ്ങൾ. പക്ഷേ കാപ്പൻ്റെ ആ ചോദിച്ച ന്യായമായ ചോദ്യം തന്നെയല്ലേ, അദ്ദേഹത്തിന് അവകാശപ്പെട്ട ഒരു സീറ്റ് ഒരു ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നു അദ്ദേഹത്തിന് അങ്ങനെ ഒരു സീറ്റ് കിട്ടാൻ വേണ്ടി? അല്ല, അതിന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോൾ എൽ ഡി എഫിലെ എല്ലാ കക്ഷികളും സിറ്റിംഗ് സീറ്റ് വിട്ടു കൊടുത്തിട്ടുണ്ട്. എൻ സി പിയോട് മാത്രമാണ് അങ്ങനെ ചെയ്തതെങ്കിൽ അത് അന്യായമാണ്. പക്ഷേങ്കിലും ഇന്നൊക്കെ ജനതാദൾ എസ് അവരുടെ സിറ്റിംഗ് സീറ്റാണ്. അവർ തോൽപ്പിച്ചത് എൽ ജെ ഡി ആണ്. അത് വിട്ടുകൊടുത്തില്ലേ, അല്ലെങ്കിൽ കൊടുക്കേണ്ടി വന്നില്ലേ? സി പി എം മത്സരിച്ച കൂത്തുപറമ്പ് സിറ്റിംഗ് സീറ്റല്ലേ. ജനതാദൾ മത്സരിച്ച് നിരന്തരമായി ജയിച്ചുകൊണ്ടിരുന്ന കെ പി മോഹനെയാണ് കഴിഞ്ഞ തവണ ശൈല ടീച്ചർ പരാജയപ്പെടുത്തിയത്. ആ പരാജയപ്പെടുത്തിയതിന് ശേഷം ഇനിയിപ്പോൾ ശൈല ടീച്ചർ കെ പി മോഹനു വേണ്ടി പ്രവർത്തിക്കേണ്ടി വരില്ലേ?
നമ്മൾ എൻ സി പിയോട് മാത്രമായ ഒരു വിഭജനം, ഒരു പൊതുവിഷയം വന്നപ്പോൾ അതിൻ്റെ ഗുണവും പങ്കുവെക്കണം, പ്രയാസവും പങ്കുവെക്കണം, ഇതാണ് അതിൻ്റെ നിലപാട്. ആ കാര്യത്തിലൊരു ദീർഘവീക്ഷണത്തോടുകൂടി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് എന്തുകൊണ്ടോ കഴിഞ്ഞില്ല എന്നതാണ് ഈ പ്രശ്നത്തിന് കാരണം. അല്ലെങ്കിൽ മറ്റു പല കക്ഷികളും ആവശ്യപ്പെടുന്ന പോലെ ഒരു സിറ്റിംഗ് സീറ്റ് വിട്ടുകൊടുക്കുമ്പോൾ പകരം സീറ്റ് ചോദിക്കാനുള്ള ബാർഗെയിനിങ് ശക്തി പോലും അദ്ദേഹത്തിൻ്റെ ഈ നീക്കം കൊണ്ടില്ലാതായില്ല. ഒരു എം എൽ എ പോകുക എന്ന് പറഞ്ഞാൽ, നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ മുന്നണിക്കകത്ത് ബാർഗെയിനിങ് കപ്പാസിറ്റി കുറയാമെന്നാണ് ഞാൻ അർത്ഥം. വിലപേശൽ ശേഷി വല്ലാതെ കുറഞ്ഞു പോയി. അപ്പോൾ നമുക്ക് ശ്രമിച്ചു നോക്കാമായിരുന്നല്ലോ, രാഷ്ട്രീയത്തിൽ ശ്രമിച്ചു നോക്കുക, പരിഹാരം എങ്ങനെയാണ് പരിഹരിക്കാൻ കഴിയുക. ഒരു പ്രശ്നം ഉണ്ടായി എന്നുള്ള സത്യം, ആ പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കുക, അതാണ് നേതൃത്വ നിരയിലിരിക്കുന്നവർ. അദ്ദേഹം പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് ദേശീയതലത്തിൽ. അപ്പോൾ കേരളത്തിൽ അങ്ങനൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളാണ് അദ്ദേഹം. ആ സ്ഥാനവലിപ്പം അദ്ദേഹം മറന്നുപോയി, അതുകൊണ്ട് സംഭവിച്ചതാണ്. പിന്നെ എല്ലാം അദ്ദേഹം കാണുന്നത് വ്യക്തിനിഷ്ഠമാണ്. ഞാൻ പാലായിൽ മത്സരിക്കും, ഞാൻ തന്നെയാണ് സ്ഥാനാർത്ഥി, ഞങ്ങൾ ആരും ഇതുവരെ പറഞ്ഞില്ലല്ലോ ആരാ സ്ഥാനാർത്ഥി. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞോ ഞാൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന്? ഒരാളും അദ്ദേഹം ഒഴിച്ച് വേറെ ആരുമില്ല, ഞാനായിരിക്കും സ്ഥാനാർത്ഥി എന്ന് സ്വയം പ്രഖ്യാപിച്ചിട്ട് ഒരു നീക്കം നടത്തുമ്പോൾ ഒരു വല്ലാത്ത അപ്രമാദിത്വം ഉണ്ട് അതിൻ്റെ അകത്ത്. അത് നമ്മുടെ അച്ചടക്കബോധമുള്ള സാധാരണ പ്രവർത്തകന്മാരെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. പാലാ സീറ്റ് വേണമെന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കാൻ അദ്ദേഹത്തിനും ഞങ്ങൾക്ക് എല്ലാവർക്കും ബാധ്യതയുണ്ട്. ആ ബാധ്യത ആ അതിർത്തി ലംഘിച്ചു പോയി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തന്നെ മുന്നണി വിട്ടേക്കുമെന്ന സൂചന അദ്ദേഹം പല പ്രസ്താവനകളിലൂടെ നൽകിയിട്ടില്ലേ? ഇത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ സീറ്റ് വിലപേശലിന് ദോഷകരമായി ബാധിച്ചു. കഴിഞ്ഞ ദിവസം കൂടി എക്സിക്യൂട്ടീവിൻ്റെ പൊതു വിലയിരുത്തലാണ്, ജില്ലാ പ്രസിഡന്റുമാരൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ് വിലപേശൽ ശേഷി കുറച്ചു. അപ്പോൾ പാർട്ടിക്കാകെ ദോഷമുണ്ടാക്കിയാലും വിരോധമില്ല, എൻ്റെ കാര്യം നടന്നാൽ മതി എന്ന ഒരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചതുകൊണ്ട് പറ്റിപ്പോയതാണ്. അത് പറ്റിപ്പോയതാണ് അദ്ദേഹത്തിന്. ഇങ്ങനെയൊരു വിപരീത തീരുമാനം കേന്ദ്ര നേതൃത്വത്തിൽ നിന്നുണ്ടാകുമെന്ന് അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ രാഷ്ട്രീയം അറിയുന്നവരെല്ലാം അദ്ദേഹത്തോട് ഉപദേശിച്ചിരുന്നു, കേന്ദ്ര നേതൃത്വം നിങ്ങളോടൊപ്പം നിൽക്കില്ല, കാരണം എൽ ഡി എഫിന് ദോഷം ചെയ്യുന്ന ഒരു തീരുമാനവും കേന്ദ്ര നേതൃത്വം എടുക്കില്ല. അത് വർത്തമാനകാല രാഷ്ട്രീയത്തിലെ ചില പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, അല്ലാതെ വ്യക്തിനിഷ്ഠമായിട്ടല്ല. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. ഒരു ഘട്ടത്തിൽ എൻ സി പി തന്നെ മുന്നണി വിട്ടുപോകും എന്ന ചർച്ച, അദ്ദേഹം അങ്ങനെയാണ് മാധ്യമങ്ങളിലൂടെ വാർത്ത വന്നത്. കേന്ദ്ര നേതൃത്വം ഇടപെട്ടപ്പോഴും ആ രീതിയിൽ തന്നെയാണ് വാർത്തകളെല്ലാം വന്നുകൊണ്ടിരുന്നത്. വാർത്ത അല്ല, അത് വാർത്ത. മാസ്റ്ററും ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന നിലപാടെടുത്തു. പാർട്ടി വിട്ടുപോയപ്പോഴും അദ്ദേഹത്തെ എന്തുകൊണ്ട് പുറത്താക്കില്ല എന്ന് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പോയി എന്തിനാണ് പുറത്താക്കുന്നത് ചോദിച്ചു. അതെ, അല്ല അതെല്ലാം ഞാൻ പറയുന്ന അതല്ല. പീതാംബരം മാഷ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എൽ ഡി എഫ് വിട്ടുപോകുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? പക്ഷേ പറഞ്ഞില്ലല്ലോ, പറഞ്ഞിട്ടില്ല. മാണി സി കാപ്പനെ, അല്ല മാണി കാപ്പനെ അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ള താല്പര്യം മാഷ്കുണ്ട്, ഇപ്പോഴുണ്ട്. മാണി കാപ്പനെ എങ്ങനെയെങ്കിലും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന ധാരണ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ ധാരണ പാർട്ടിയുടെ പ്രസിഡന്റ് എന്നുള്ള നിലക്ക് തെറ്റല്ല, ശരിയായ ധാരണയാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടി കേൾക്കുന്നുണ്ട്, കാപ്പൻ പോകണമെങ്കിൽ പോകട്ടെ എന്ന തീരുമാനമെടുത്തത് താങ്കൾ കേന്ദ്ര നേതൃത്വവുമായി മുന്നോട്ട് വെച്ചു, താങ്കളെ എതിർക്കുന്ന ഒരു പക്ഷം കാപ്പനായിരുന്നു, അദ്ദേഹം പോട്ടെ എന്ന നിലപാട് താങ്കൾ സ്വീകരിച്ചതുകൊണ്ടാണ് പാർട്ടിക്കും അങ്ങനെ ഒരു തീരുമാനമെടുക്കേണ്ടത്. അപ്പോൾ ഇതൊരു കോംപ്ലിമെൻ്റാണ്, ദേശീയ നേതൃത്വത്തെ സ്വാധീനിച്ച് സംസ്ഥാന പ്രസിഡന്റിനെയും വർക്കിംഗ് കമ്മിറ്റി മെമ്പറേയും മറികടന്ന് ദേശീയ നേതൃത്വത്തിൽ എനിക്കുള്ള സ്വാധീനമാണ്. അതല്ല, ദേശീയ നേതൃത്വം ആ തീരുമാനമെടുക്കുന്നത് ഒരു വ്യക്തിക്ക് വേണ്ടിയല്ല, ആരുടെയും സമ്മർദ്ദത്തിനല്ല, അത് രാഷ്ട്രീയമാണ്. രണ്ട് മൂന്ന് ഘടകങ്ങളുണ്ട്. ഒന്ന്, നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ട്. ആ കൂട്ടുകെട്ട് ദേശീയ ജനാധിപത്യ ബോധത്തിനും മതേതരത്തിനും എതിർപ്പ് നടത്തുകയാണ്. വളരെ അപകടമാണ്, ആപൽക്കാരി. കാരണം അവർ ബി ജെ പി നേതാക്കളല്ല, അവർ വളരെ രാഷ്ട്രീയ കുതന്ത്രങ്ങൾ തന്ത്രങ്ങൾ മേനേജ് അട്ടിമറിക്കുന്നൊരു സ്വഭാവം. കോൺഗ്രസ് ബി ജെ പി തര സംസ്ഥാന ഗവൺമെൻറ്റുകളെല്ലാം അട്ടിമറിക്കുന്നു. അവരുടെ ആ പരിപ്പ് വേകാത്ത ഏക സംസ്ഥാനം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സർക്കാരാണ്. അപ്പോൾ അവിടെ നമ്മുടെ ഒരു നിഗമനം എന്താണ്? ആ സർക്കാരിന് കോട്ടമുണ്ടാകുന്ന
ഒരു നീക്കവും ഈ നിലയിൽ ചിന്തിക്കുന്നവരുടെ ഭാഗത്തു ഉണ്ടാകാൻ പാടില്ല. ഇത് ദേശീയ നേതൃത്വത്തിൻ്റെ സുവ്യക്തമായ രാഷ്ട്രീയ നിലപാടാണ്. രണ്ടാമത്തത്, ശ്രീ ശരത് പവാർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഇടതുപക്ഷ പാർട്ടികളെ കൂടി സഹകരിപ്പിക്കുന്ന ദേശീയ ഒരു പ്ലാറ്റ്ഫോം സൃഷ്ടിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 3-4 മാസമായി അദ്ദേഹം CPI CPIM കേന്ദ്ര നേതാക്കന്മാരുമായി ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ രാഷ്ട്രീയമൊന്നും മാണികാപ്പൻ ഷെയർ ചെയ്യാത്തതുകൊണ്ടാണ്, എനിക്കറിയുന്നതുകൊണ്ടാണ്, ഞാൻ എന്താ സംഭവിക്കാമെന്ന് എനിക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ടാണ് ഒരു ഘട്ടത്തിലും ഞാൻ ഉൾക്കണ്ടപ്പെട്ടത്, പറയുന്നവർ പറഞ്ഞോട്ടെ എന്നൊരു നിലപാടെടുത്ത്. അവസാനമായി എന്ത് സംഭവിക്കുമെന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായ ധാരണ എനിക്കുള്ളതുകൊണ്ടാണ്, പറയുന്നവർ പറഞ്ഞോട്ടെ, പ്രസ്താവന ഇറക്കുന്നവർ ഇറക്കിക്കോട്ടെ എന്ന് ഞാൻ കരുതിയത്. കാരണം അപ്പോൾ ഒരു കാരണവശാലും, പിന്നെ ഒന്ന്, മൂന്നാമത്തെ ഘടകം അത് അപ്രധാനമാണെങ്കിലും എന്നാൽ പ്രധാനപ്പെട്ടതാണ്, ഒരു ഭരണ തുടർച്ച കൂടി ഉണ്ടാകാൻ പോവുകയാണ്. അങ്ങനെ ഭരണ തുടർച്ചയ്ക്ക് ഒരു സാധ്യതയുള്ള സാഹചര്യത്തിൽ നമ്മൾ ആ മുന്നണിയിൽ നിന്നും വിട്ടുപോകുന്നത് രാഷ്ട്രീയ കാരണങ്ങളാൽ ശരിയല്ല. ഈ 3 സുവ്യക്തമായ അഭിപ്രായം ഞങ്ങളുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ശ്രീ ശരത് പവാറിനും ജനറൽ സെക്രട്ടറി ശ്രീ പ്രഫുൽ പട്ടേലിനുമുണ്ട്. ഒരു 3 മാസം മുമ്പേ ഞങ്ങളിത് ആശയവിനിമയം നടത്തിയതാണ്. ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു മുമ്പ് കാപ്പൻ കേരള കോൺഗ്രസ് വന്നാൽ പാലാ വിട്ടുകൊടുക്കേണ്ടി വന്ന സന്ദേഹം ഉയർത്തിക്കൊണ്ട് വിവാദങ്ങളിലേക്ക് പോയത് നിങ്ങളൊന്ന് പരിശോധിച്ചിട്ടുണ്ടോ? മാണികാപ്പൻ വിട്ടുപോകുന്നത് വരെ ജോസ് കെ മാണി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതാണ് രാഷ്ട്രീയ പക്വത എന്ന് പറയുന്നത്. ആ അദ്ദേഹം ഒരു മുതിർന്ന നേതാവാണ്. ഇന്നലെ പൊട്ടിമുളച്ചൊരു നേതാവല്ലല്ലോ മാണികാപ്പൻ. വർഷങ്ങളായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി പാർട്ടിയുടെ ഉന്നത സ്ഥലങ്ങളിൽ എത്തിയ ഒരാളല്ലേ? അതിന് മാത്രമുള്ള രാഷ്ട്രീയ പക്വത നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് ഉണ്ടായില്ല. എന്നാൽ ഈ ഘട്ടത്തിൽ അദ്ദേഹം LDFനോടൊപ്പം ഉണ്ടാകണം, ഈ പോരാട്ടത്തിൽ LDFനെ ശക്തിപ്പെടുത്താൻ കാപ്പനുണ്ടാകണം എന്നു തന്നെയാണ് ഉണ്ടാകണമെന്നായിരുന്നു എൻ്റെയും ആഗ്രഹം. ഇപ്പോഴും ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ അതിനൊരു സാധ്യതയില്ല. കാരണം അപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ, ഇത് മുൻകൂട്ടി UDFമായി ചർച്ച ചെയ്ത് കാപ്പൻ കമ്മിറ്റ് ചെയ്ത് പോയി. ദേശീയ നേതൃത്വത്തിൻ്റെ അംഗീകാരമില്ല എന്ന് അറിഞ്ഞ ആ നിമിഷം അദ്ദേഹം എന്ത് വേണം, പാർട്ടിയുടെ തീരുമാനം അനുസരിക്കുമെന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഇവിടെ അദ്ദേഹം കമ്മിറ്റഡാണ്, NCPയെ അങ്ങോട്ട് കൊണ്ടുപോകുമെന്നാണ് അവർ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഘടകകക്ഷിയായിട്ട് അംഗീകരിക്കണോ വേണ്ടെന്നുള്ളൊരു ചർച്ചയാണ്. NCP പോയാൽ അങ്ങനെയല്ല. ഇപ്പോൾ കാപ്പിനെയാണ് കിട്ടിയത്, NCPയെ കിട്ടിയിട്ടില്ല UDF. അതിലവർക്ക് ഇച്ഛാഭംഗമുണ്ട്. ആ ഇച്ഛാഭംഗമാണ് ഇപ്പോഴത്തെ ചർച്ചകളിൽ ഇങ്ങനെ നിഴലിച്ചു കാണുന്നത്. താങ്കൾ വീണ്ടും സ്ഥാനാർത്ഥിയാകുമെന്ന് പറഞ്ഞു കേൾക്കുന്നു, പക്ഷേ പാർട്ടിയിലെ ഒരു വിഭാഗം താങ്കൾക്കെതിരെ പടപ്പുറപ്പാട് തുടങ്ങിയിട്ടുണ്ടെന്നും 8 തവണ മത്സരിച്ച ശശീന്ദ്രനെ മാറ്റി നിർത്തണമെന്നൊക്കെയാണ് അവർ ആവശ്യപ്പെടുന്നത്. അത്തരത്തിൽ പാർട്ടിയിൽ ഏതെങ്കിലും രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടോ? അതല്ല, അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചത്. യുവജന മഹിളാ ഘടകങ്ങൾക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം വേണമെന്നൊരാവശ്യം അവർ ഉന്നയിച്ചിരുന്നു. അങ്ങനെ വരുമ്പോൾ താങ്കളെപ്പോലെ ആലോചിക്കുന്നവർക്ക് ചിലപ്പോൾ അത് കൂടുതൽ പേർ തവണ മത്സരിച്ചവരെയല്ലേ മാറ്റി നിർത്തേണ്ടി വരിക. കാരണം അതൊരു സാമാന്യമായി ചിന്തിക്കുന്നവർക്കുണ്ടാകുന്ന ഒരു ബോധ്യം തന്നെയാണ്, അല്ലാതെ ഒരു ആകാശം ഉണ്ടായതല്ല. അത് സ്വാഭാവികമായി അങ്ങനൊരു ചിന്ത വന്നിട്ടുണ്ടാകുമെന്നല്ലാതെ നമ്മൾ ചർച്ച ചെയ്ത ഒരു ബോഡിയിലും തിരഞ്ഞെടുപ്പിലേക്ക് ശശീന്ദ്രൻ മത്സരിക്കാൻ പാടില്ല എന്ന് തീരുമാനമെടുത്തിട്ടില്ല. പക്ഷേ 8 തവണ മത്സരിച്ചു, 3 തവണ മന്ത്രിയായി, അപ്പോൾ യുവാക്കൾക്കായി ഞാൻ മാറിക്കൊടുക്കാമെന്നൊരു തീരുമാനം താങ്കൾ തന്നെ കൈക്കൊള്ളാത്തത് എന്തുകൊണ്ടാണ്? അതാണ് പ്രശ്നം. NCP പോലുള്ള ചെറിയ പാർട്ടികൾക്ക് 3-4 സീറ്റാണ് കിട്ടുക. എലത്തൂർ പോലുള്ളൊരു ജയസാധ്യത ഉറപ്പുള്ളൊരു മണ്ഡലത്തിൽ ആരെങ്കിലും നിർത്തി പരിശോധിക്കാൻ പാർട്ടിക്ക് പറ്റില്ല. പാർട്ടിയുടെ ഒരു മുതിർന്ന നേതാവ് അവിടെ ഉണ്ടാകണം. കാരണം പാർലമെൻ്ററി രംഗത്തും ഒരു മുതിർന്ന നേതാവ് ഉണ്ടാകണം, സംഘടനാ രംഗത്തും ഒരു മുതിർന്ന നേതാവ് ഉണ്ടാകണം. ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും, പക്ഷേ അത് സംഘടനയുടെ ആവശ്യമാണ്. പക്ഷേ ഈ മുതിർന്ന നേതാക്കൾ നിന്നാൽ മാത്രമേ MLA ആകാൻ പറ്റൂ എന്ന് പറയുന്നത് അല്ല, അത് പരിമിതിയുള്ളൊരു ചെറിയ പാർട്ടികൾക്കെല്ലാം ആ പരിമിതി, നമുക്ക് മാത്രമല്ലല്ലോ. ചെറിയ പാർട്ടികൾക്ക് ഒരു മാനദണ്ഡം നിശ്ചയിച്ച് സ്ഥാനാർത്ഥി നിർത്താൻ ഒക്കില്ല. 70 സീറ്റിലും 60 സീറ്റിലും മത്സരിക്കുന്നൊരു പാർട്ടിക്ക്
രണ്ട് സീറ്റ് വനിതയ്ക്ക്, രണ്ട് സീറ്റ് യുവാക്കൾക്ക്, രണ്ട് സീറ്റ് ദളിതന് കൊടുക്കുക. നമുക്കിവിടെ ഒക്കെ നമ്മൾ വനിതയ്ക്കും യുവാക്കൾക്കും ഓരോ സീറ്റ് കൊടുത്താൽ പിന്നെ അതായത് കോട്ടക്കലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന യുവാക്കളെല്ലാം എന്ത് ചെയ്യും? അല്ല, അത് അത് അല്ല 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 ഈ പാർട്ടിയുടെ എന്താ, ഇനി അവർക്ക് കൊടുത്താലും നാല് പേർക്കല്ലേ കിട്ടുള്ളൂ. അല്ല, അതല്ല, അപ്പോൾ ബാക്കിയുള്ളവർ അല്ല, ബാക്കിയുള്ളവർ പാർട്ടിക്ക് വേണ്ടി കഴിഞ്ഞാൽ 10-50 കൊല്ലമായി അധ്വാനിക്കുന്ന വേറെയും നേതാക്കന്മാർ ഈ പാർട്ടിയിലില്ലേ? അല്ല, അങ്ങനെ നിശ്ചയിക്കാൻ കഴിയും. അല്ല, ചെറിയ പാർട്ടികൾ കിട്ടുന്ന സീറ്റിൻ്റെ സ്വഭാവമുണ്ട്. ആരെയും എവിടെയും നിർത്താമെന്നുള്ളൊരു അന്തരീക്ഷം ഇന്ന് കേരളത്തിലില്ല. അത് CPMന് പോലും ഇല്ല. നേരത്തെ ഉരുക്ക് കോട്ടകളിൽ ആരെ വേണമെങ്കിലും നിർത്താം, ആ ഉരുക്ക് കോട്ട എന്ന സങ്കല്പം ഇപ്പോൾ ഇല്ലാതായിട്ടുണ്ട് ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ഒരു നിശ്ചിത ശതമാനം ആ വിഭാഗം വേണ്ടേ, യുവാക്കൾ മാത്രം മതിയോ? ഇപ്പോൾ എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടി മത്സരിപ്പിക്കുന്നത്? എത്ര പ്രാവശ്യമായി? 70 മുതൽ അദ്ദേഹം MLA അല്ലേ. എന്താ ഉമ്മൻചാണ്ടി മത്സരിക്കണമെന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തല മത്സരിക്കണമെന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് മുല്ലപ്പള്ളി രാമൻ എത്ര തവണ MP ആയ ആളാണ്, രണ്ട് വട്ടം കേന്ദ്രമന്ത്രി ആയ ആളല്ലേ, എന്താ മത്സരിപ്പിക്കണമെന്ന് പറയുന്നത്? കാരണം പാർട്ടിക്കൊരു ലീഡർഷിപ്പ് വേണം. ലീഡർഷിപ്പ് ഇല്ലാത്തൊരു പാർട്ടി എങ്ങനെയാണ് മുമ്പോട്ട് പോവുക? പക്ഷേ യുവാക്കൾക്ക് അങ്ങനെ ആഗ്രഹിക്കാനും അഭിപ്രായം പറയാനുമുള്ള അവകാശത്തെ, ഞാൻ പണ്ടങ്ങനെ സംസാരിച്ച ആളായതുകൊണ്ട് ഞാൻ ആ അവകാശത്തെ ചോദ്യം ചെയ്യുന്നില്ല. അത് നമുക്ക് ആവശ്യപ്പെടണം. ഇതുൾപ്പെടെയുള്ളത് ചർച്ച ചെയ്താണല്ലോ ആരാ മത്സരിക്കേണ്ടതെന്ന് തീരുമാനിക്കുക. പാർട്ടിയുടെ മുമ്പിൽ വന്ന ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും പരിഗണിച്ചാണല്ലോ ഏത് പാർട്ടിയും കാര്യങ്ങൾ തീരുമാനിക്കുക. അതുകൊണ്ട് ഇതും നമ്മൾ അവഗണിച്ച് തള്ളിയെന്ന് ആരാ പറഞ്ഞു? ഞങ്ങൾ സ്ഥാനാർത്ഥി ആരാന്ന് ആലോചിച്ചു, പത്രങ്ങളിലൊക്കെ പലതും ഞങ്ങൾ സ്ഥാനാർത്ഥി ആരാണെന്ന്. ഇന്നലെയാണ് യഥാർത്ഥത്തിൽ 3 സീറ്റുകൾ നമുക്ക് ഉറപ്പാണ് എന്ന് സമ്മതിച്ചത്. അപ്പോൾ ഇന്ന് സ്ഥാനാർത്ഥിയാവും, ഇന്നലെ രാത്രി LDF അങ്ങനെ സമ്മതിക്കുമ്പോഴേക്കും സ്ഥാനാർത്ഥിയാവും. ഞങ്ങൾക്ക് ഞങ്ങളെ കമ്മിറ്റി കൂടണം, ദേശീയ നേതൃത്വത്തിൻ്റെ അംഗീകാരത്തിനയക്കണം. അപ്പോൾ ദേശീയ നേതൃത്വം ഉൾപ്പെടെയുള്ളവർക്ക് തിരുത്തൽ വരുത്താനുള്ള അധികാരമുള്ളതാണ് അത്. ദേശീയ നേതൃത്വമോ സംസ്ഥാന നേതൃത്വമോ ശശീന്ദ്രൻ മത്സരിക്കണ്ടെന്ന് തീരുമാനിച്ചാൽ സന്തോഷത്തോടുകൂടി അത് സ്വീകരിക്കും. മത്സരിക്കണമെന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ, രണ്ടും തുല്യമാണ്. മത്സരിക്കണമെന്ന് പറഞ്ഞാൽ സംഘടനാ രംഗത്ത് വളരെ സന്തോഷത്തോടുകൂടി പ്രവർത്തിക്കും. അതെന്നെ അറിയാത്തതുകൊണ്ട്, ഇവർക്ക് ഈ പുതിയ പിന്നെ ചെറുപ്പക്കാർക്ക് എന്നെപ്പറ്റി അറിയാത്തതുകൊണ്ടാണ്, ഞാൻ എന്നു മുതൽ തുടങ്ങിയതാണെന്ന് അറിയാത്തതുകൊണ്ടാണ്. ഏതെങ്കിലും ഘട്ടത്തിൽ പാർട്ടിയുടെ ഉത്തമ താല്പര്യത്തിനെതിരുമായി ഒരു വർത്തമാനം പോലും, തമാശക്ക് പോലും ഒരു വർത്തമാനം മാധ്യമങ്ങളോട് പറയാത്തൊരാളാണ് ഞാൻ. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും ഒരക്ഷരം ഞാൻ നേരത്തെ മുന്നണി വിടുമെന്ന് പറഞ്ഞപ്പോൾ പോലും LDF വിടാൻ പാർട്ടി തീരുമാനിച്ചില്ല എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. LDF വിടാൻ പാർട്ടി തീരുമാനിച്ചിട്ടില്ല. പാർട്ടി തീരുമാനിച്ചാൽ ആലോചിക്കേണ്ടൊരു പ്രശ്നമാണ് ഇനി എന്ത് എന്നുള്ളത്. അപ്പോൾ ഞാൻ സംഘടനാ ബോധം നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. സംഘടനയുടെ പാരമ്പര്യവും മര്യാദയും നടപടിക്രമങ്ങളും വേണ്ടത്ര ഗ്രാഹ്യമില്ലാത്തതുകൊണ്ട് ചെറുപ്പക്കാർക്ക് അവർക്ക് ആവേശമാണല്ലോ, സ്വാഭാവികമാണല്ലോ. ആ ആവേശത്തെയും ആ ചോരത്തിളപ്പിനെയും നമ്മൾ ചെറുതായിട്ട് കാണണ്ട. അങ്ങനെ ചെറുതായി കാണുന്ന ഒരാളല്ല ഞാൻ, ഞാനത് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, എന്തായാലും ശരി.